ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വെച്ചാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളിവിടെ ഒരു ബൗള് ചെറുപയറും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, വളരെ ഹെൽത്തിയാണ് നമ്മുടെ ഈ ഐറ്റം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഒരു വലിയ അച്ച് ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരല്പം വെള്ളം ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിയിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി ഉടഞ്ഞു പോകുന്ന പാകത്തിൽ നമ്മൾക്ക് വേവിച്ചെടുക്കരുത് കേട്ടോ. കുറച്ച് മണിമണിയായിട്ട് വേണം കെടുക്കാനായിട്ട്. ദാ ഇതുപോലെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചെറുപയർ വെന്ത് കിട്ടുകയും വേണം, അതുപോലെ തന്നെ കുഴഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ വെള്ളം ഒത്തിരി വെക്കാതെ വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെടുത്തേക്കുന്ന ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. ദാ ഇതുപോലെയാണ് നമ്മൾ നുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഈ പഴം നമുക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ഒന്ന് നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ പഴം നമ്മളിവിടെ നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരയില്ലേ, അത് നമുക്ക് ഒന്ന് അരിച്ചതിന് ശേഷം അതേ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അര ബൗളോളമുള്ള നാളികേരം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൊത്തുണ്ട്, അതൊന്ന് നമുക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് വിളയിച്ചെടുക്കണം. നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് നന്നായിട്ട് വിളഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് എടുത്തു വെച്ചിരുന്ന ചെറുപയർ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുപയർ ഒത്തിരി വെന്ത് പോകരുത്, അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മളിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മൾ ചെറുപയർ പാകത്തിന് വേവിന് എടുത്തുകൊണ്ട് തന്നെ കണ്ടോ, നല്ല രീതിക്ക് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം വെച്ച് നമ്മുടെ ചെറുപയർ ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് അവസാനമായി നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം നമുക്കിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഈ ഐറ്റം നല്ല ഹെൽത്തിയാണ്. കുട്ടികളൊക്കെ കഴിച്ചിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മളുണ്ടാക്കിയ ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ നേന്ത്രപ്പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പണ്ട് മുതലേ അറിയുന്ന ഒരു ഐറ്റമാണിത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പി വീണ്ടും കാണുമ്പോൾ വരെയും ബൈ.